ഇന്ന് ഈ ഓറഞ്ച് സുന്ദരി പൂക്കൾ വിരിയുന്ന ഈ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് കൂടുതലറിയാം. ഈ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ പേരാണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ. ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റാണ്. ഇതിൻ്റെ ഓരോ തുമ്പുകളിലും കൂമ്പുകളിൽ കുഞ്ഞു കുഞ്ഞു മുട്ടായിട്ട് വിരിഞ്ഞു തുടങ്ങും. ഇത് എല്ലാ സീസണിലും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. ഇത് കൂടുതലും ഫ്ലവർ ഉണ്ടാകുന്നത് നല്ല സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതിൽ കൂടുതൽ പൂക്കൾ വിരിയുന്നത്. എന്നാലും മഴ സമയത്തും ചെറിയ ചെറിയ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ കൊലകൾ പൂക്കളുണ്ടായിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞ് മഴ മാറി വിൻ്റർ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും നിറയെ എല്ലാ കൂമ്പുകളിലും അതിൻ്റെ ഓരോ പുതിയ ശിഖരങ്ങൾ തന്നെ പുതിയ കൂമ്പിലും കുഞ്ഞു കുഞ്ഞു മുട്ടായിട്ട് ഇത് വിരിയും. അങ്ങനെ ആ പ്ലാന്റ് നിറയെ പൂവായിരിക്കും വിൻ്റർ കഴിഞ്ഞ് സമ്മർ തുടങ്ങുമ്പോഴും. അപ്പോൾ നിറച്ച് മുട്ടായിരിക്കും, പൂക്കളും മുട്ടുമായിരിക്കും നമ്മുടെ ഈ പ്ലാന്റിൽ. അത് കൂടുതൽ സൺലൈറ്റ് കൊള്ളുമ്പോഴാണ് ഇതിൽ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പൂവ് വിരിയുമ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡായിരിക്കും അതിന്. ഇതിൻ്റെ നടുഭാഗം കണ്ട നടുഭാഗത്തുള്ള ഷെയ്ഡും നല്ല യെല്ലോ കളറായിരിക്കും. പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് കൊഴിയാറാവുമ്പോൾ ഈ പൂവ് നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും. ഇതിൽ നിറയെ പൂക്കളുണ്ടായിക്കഴിയുമ്പോൾ എപ്പോഴും ബട്ടർഫ്ലൈസ് വന്ന് കണ്ട നല്ല ഭംഗിയാണിത് കാണാൻ. നിറയെ ബട്ടർഫ്ലൈസ് ആയിരിക്കും ഇതിൽ. നമ്മുടെ ഗാർഡനിൽ എപ്പോഴും അപ്പം പൂമ്പാറ്റകളിങ്ങനെ പാറി നടക്കും. അത് കാണുമ്പോഴും ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണത്. ഇതിൻ്റെ പൂക്കൾക്കാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും നല്ല ലൈറ്റ് പച്ച കളറായിട്ടിരിക്കണമ്പ് അതിൻ്റെ ഇടയിൽ ഈ ഓറഞ്ച് കളർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ചെടി കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് കാണാനായിട്ട് പൂക്കളുടെ കളറാണെങ്കിൽ നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ്. ഇത് ഇതുപോലെ ഓരോ ബഞ്ചസായിട്ടാണ് ഇത് വിരിയണത്. ഒരു ബഞ്ചിൽ 5-8 പൂക്കളച്ചുണ്ടാവും ഓരോ ബഞ്ചിൽ. അപ്പോൾ ഇത് വിരിഞ്ഞ് ഒരുമിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ കട്ടിങ്സ് നട്ടാണ് നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നട്ടു കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് വളങ്ങളുടെ ആവശ്യമൊന്നും ഈ പ്ലാന്റിനില്ല. ഇത് തന്നെ വെള്ളം ഡെയിലി നനച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈ പ്ലാന്റ് ചെടിച്ചട്ടയിലും നട്ട് വളർത്താൻ പറ്റും. അത് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൂവുണ്ടാവാനുള്ള ഇത്തിരി വളങ്ങൾ ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് കുളിപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇത്തിരി അകത്തി ഒഴിച്ചു കൊടുത്താലും നല്ലപോലെ ഫ്ലവർ പിടിക്കത്തിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ ഗാർഡനിൽ ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. നല്ലപോലെ സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഇതിൽ കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നത്. നമ്മളിത് നിലത്താണ് നട്ട് കൊടുക്കണമെങ്കിൽ ഇതിന് ക്ലൈംബ് ചെയ്ത് പോകാൻ പറ്റണ വിധത്തിൽ നമ്മളതൊന്ന് നല്ല പന്തലൊരുക്കാൻ ഭാഗത്തിന് അതിന് അതിനുള്ള ഏരിയ കൊടുക്കുകയാണെങ്കിൽ അതവിടെ നിറയെ പടർന്ന് കയറിയിട്ട് ഇതുപോലെ നിറച്ച് പൂക്കളായിരിക്കും എപ്പോഴും. അപ്പോൾ അത് വളരെ മനോഹരമാണ് അത് കാണാനായിട്ട്. ചെടിച്ചട്ടിയിൽ നട്ട് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് തന്നെ ആർച്ച് പോലെ സെറ്റ് ചെയ്ത് അത് പടർന്ന് പിടിക്കാനുള്ള ഒരു സ്പേസ് അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ചെറിയ രീതിയിൽ സ്ഥലക്കുറവൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെടിച്ചട്ടി തന്നെ പടർന്ന് കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ അതിൽ നിറച്ച് പടർന്ന് കയറിയിട്ട് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാക്കി കിട്ടിക്കോളും. ഈ ചെടി നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലവർ ആയിരിക്കും. മഴ സമയത്ത് 1-2 ബഞ്ചസൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ മഴ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിറച്ച് വരുന്ന എല്ലാ കൂമ്പുകളിലും നിറച്ച് മുട്ടയിട്ടായിരിക്കും ഇത് വളർന്നു വരുന്നത് തന്നെ. ഇത് കണ്ട ഇതിന് നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് നിൽക്കുന്നത്. ഇത് കുഴിയാറായ ഫ്ലവറാണിത്. നല്ല ഭംഗിയാണ് ഈ കളറും കാണാൻ. ഇതാണ് ഇതിൻ്റെ സ്റ്റെം പടർന്ന് കയറിയേക്കുന്നതാണ് ഈ കണ്ടത്. ഞാനിതൊരു കമ്പി വെച്ചിട്ട് ചെടിച്ചെടി ഹാങ് ചെയ്യണ ഒരു സ്റ്റാൻഡാണത്.